ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടൻസ് റോൾ ഇൻ ദ വോർ എന്നാണ്. അതായത് സെക്കൻഡ് വേൾഡ് വാറിൽ എന്താണ് ബ്രിട്ടൻ്റെ റോള് എന്നുള്ളതാട്ടോ. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന ആ ഒരു സമയത്ത് ബ്രിട്ടനിലുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ നെവില്ലെ ചാമ്പർലൈൻ ആയിരുന്നു. ആരാണ്? നെവില്ലെ ചാമ്പർലൈൻ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട് ബ്രിട്ടൻ ഒരു പോളിസി ഓഫ് അപ്പീസ്മെൻ്റ് ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അതായത് ആരോടും ഒന്നിനും ഇല്ല. ഇപ്പോൾ ജർമ്മനിയും ഇറ്റലിയൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ബ്രിട്ടനും ഫ്രാൻസും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു. കാരണം അവരൊരു പോളിസിയിൽ ഫോളോ ചെയ്തിരുന്നു, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റിൽ. അതുകൊണ്ട് തന്നെ അതെന്തിനാന്ന് വെച്ചാൽ ടു ചെക്ക് ദ കമ്മ്യൂണിസ്റ്റ് റഷ്യ. ഇവർ റഷ്യയുമായിട്ട് എതിരായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഓരോരോ സ്ഥലങ്ങൾ കോൺക്വർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഈ ഒരു പോളിസി സ്വീകരിച്ചാൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ, ബ്രിട്ടനും ഫ്രാൻസൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മുടെ വേറൊരാൾ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കായിട്ടുള്ള ദ ഗാദറിങ് സ്റ്റോമിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇവർ ഈ ഒരു പോളിസി സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ഒരു വോർ അവിടെ നടന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാമ്പർലൈൻ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാണ്. ആര്? ഈ വിൻസ്റ്റൺ ചർച്ചിൽ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നെവില്ലെ ചാമ്പർലൈൻ ആയിരുന്നു അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്? അവർ ഒരു പോളിസി ഓഫ് അപ്പീസ്മെൻറ്റിലായിരുന്നു ടു ചെക്ക് കമ്മ്യൂണിസ്റ്റ് റഷ്യ. അങ്ങനെ പിന്നീട് ജർമ്മനി ഭയങ്കര അറ്റാക്ക് ഡേഞ്ചറസ് ആയി വന്നപ്പോൾ ഇവരെ അബാണ്ടൻഡ് അപ്പീസ്മെൻറ്റ് പോളിസി, ആ പോളിസിക്ക് ഉപേക്ഷിച്ചു. അങ്ങനെ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ദ ഗാദറിങ് സ്റ്റോം അതൊരു സ്പീച്ചാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു അപ്പീസ്മെൻറ്റ് പോളിസി ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ആണ് വാറിലെത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഈ ചാമ്പർലൈനെ ചർച്ചിൽ റീപ്ലേസ് ചെയ്യാണ്, പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഇനി നോക്കാം ഒരു നാഷണൽ ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. എവിടെ? ബ്രിട്ടനിൽ. നാഷണൽ ഗവൺമെൻറ് ഓഫ് ഓൾ പാർട്ടീസ് വാസ് ഫോമഡ്. എന്നിട്ട് ഇവർ ഓരോരോ സ്ഥലം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ആളുകളെ വിടുകയാണ്. അതായത് ഇപ്പോൾ ആഫ്രിക്കയിലോട്ട് വിട്ടിട്ടുള്ളത് മൊണ്ടഗ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, മൊണ്ടഗ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ആളും വെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളുമാണ്. അവർ ആഫ്രിക്കയിൽ നല്ല പോലെ വിക്ടറി ചെയ്തിട്ടുണ്ട്. പിന്നീട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കൊക്കെ വിട്ടിട്ടുള്ളത് അഡ്മയർ ലോർഡ് മൗണ്ടബാറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഇവർ ഓരോ സ്ഥലത്തേക്കും ഓരോരോ ആർമീസിനെ സെൻഡ് ചെയ്യുകയാണ്. മൊണ്ടഗ്മറിൻ്റെ കീഴിലുള്ള മൊണ്ടഗ്മറിയും അതുപോലെ വേവലിൻ്റെയും കീഴിലുള്ള ആർമി ആഫ്രിക്കയിൽ നല്ല പോലെ വോൺ ചെയ്യുകയാണ്, വിക്ടറി ചെയ്യുകയാണ്. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരു ആർമി പോയിട്ടുണ്ട്. അത് ആരുടെ കീഴിലായിരുന്നു? അഡ്മിറൽ ലോർഡ് മൗണ്ടബാറ്റൻ അവരുടെ കീഴിലായിരുന്നു. അപ്പോൾ അതും നല്ലപോലെ വിക്ടറി നേടിയിട്ടുണ്ട്. പിന്നീട് ആ ഒരു ചർച്ചിൽ, വിൻസ്റ്റൺ ചർച്ചിൽ, ഇപ്പോഴുള്ള അദ്ദേഹത്തെ പറ്റിയിട്ട് പറയുകയാണ്. അദ്ദേഹം നല്ല പോലെ ഈ ഒരു കോൺഫറൻസിലും വാർ ടൈമിലൊക്കെ നല്ല ഒരു കീ റോൾ തന്നെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം റിയൽ ഹീറോ ഓഫ് ദ ബ്രിട്ടീഷ് പീപ്പിൾ ഡ്യൂറിങ് ദ വാർ പീരീഡ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് കേട്ടോ. കാരണം ഒരു റിയൽ ഹീറോ ആയിരുന്നു, വാർ പീരീഡിലൊക്കെ നല്ല പോലെ എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ വൺ ഓഫ് ദ ബിഗ് ത്രീ, ഹി വാസ് വൺ ഓഫ് ദ ബിഗ് ത്രീ. അതായത് മൂന്ന് ബിഗ് ത്രീ എന്നറിയപ്പെടുന്ന ആളുകളുണ്ട്. അതായത് റൂസ്വെൽറ്റ്, ചർച്ചിൽ ആൻഡ് സ്റ്റാലിൻ ആണ്. അപ്പോൾ അതിലുള്ള ഒരാളാണ് ചർച്ചിൽ എന്ന് പറയുന്നത്, വിൻസ്റ്റൺ ചർച്ചിൽ കേട്ടോ. ബിഗ് ത്രീയിൽ പെടുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ചർച്ചിൽ എന്ന് പറയുന്നത്. പിന്നെ പക്ഷേ അദ്ദേഹം ജനറൽ ഇലക്ഷന് വന്നപ്പോൾ അദ്ദേഹം തോൽക്കുകയാണ് ചെയ്തത്. ജനറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഇലക്ഷൻ ഉണ്ടാവുമല്ലോ, അതിൽ അദ്ദേഹം തോറ്റു പോവുകയാണ് ചെയ്തത്. അതിന് കാരണം ഈ യുദ്ധം നടത്തുക എന്ന് പറയുന്നത് എന്താ പറയുക, ആർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല അല്ലേ. ഇപ്പം എല്ലാവർക്കും ഒരു മനസ്സുണ്ടാവും, അതുകൊണ്ട് തന്നെ ആരും യുദ്ധത്തിനുമായിട്ട് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യില്ല. എത്ര നല്ല ഭരണാധികാരിയായാലും യുദ്ധം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളാരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എല്ലാവരും നമ്മുടെ പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ജനങ്ങൾ അദ്ദേഹത്തെ ഇലക്ഷനിൽ നിന്നും ഡിഫീറ്റാക്കുക ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മുടെ റൂസ്വെൽറ്റും അതുപോലെ വിൻസ്റ്റൺ ചർച്ചിലും കൂടിയിട്ട് ഒരു അലൈസ്, അല്ല ഇവരുടെ വാർ എയിംസ്, ഈ അലൈസിൻ്റെ ഫ്രാൻസ്, ബ്രിട്ടന്, അമേരിക്ക എന്നുള്ള ഈ ഒരു അലൈസ് ഉണ്ടല്ലോ, ഇവരുടെ വാർ എയിംസ് എന്തൊക്കെയാണ്, യുദ്ധ ലക്ഷ്യങ്ങൾ എന്നുള്ളതൊക്കെ എഴുതിയിട്ട് ഒരു ചാർട്ടറിൽ, ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിലൂടെ പ്രദർശിപ്പിച്ചു, ഡിക്ലെയർ ചെയ്തു. അതിലുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു?
People have the right to choose the type of government they want. Collaborations of nation in the economic field and the establishment of peace which will give safety and all security to all nations. അതൊക്കെയായിരുന്നു ആ ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് റൂസ്വെൽറ്റും ചർച്ചിലും കൂടി വിൻസ്റ്റൺ ചർച്ചിലും കൂടി കൂടിയിട്ട് അവരുടെ വാർ എയിംസ് എല്ലാം കൂടി ഈ അലീസിൻ്റെ വാർ എയിംസ് എല്ലാം കൂടി കൂടിയിട്ട് ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. അതിലെന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? People have the right to choose the type of government they want. അവർക്കിഷ്ടപ്പെട്ട ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കും, അതായത് ഡെമോക്രസി. പിന്നെ കൊളാബറേഷൻസ് ഓഫ് നേഷൻ ഇൻ ദ എക്കണോമിക് ഫീൽഡ്, നേഷൻസുകൾ തമ്മിൽ ഈ ഒരു സാമ്പത്തിക രീതിയിൽ ഒരു കൊളാബറേഷൻ നടക്കാം. ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പീസ് വിച്ച് വിൽ ഗിവ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ടു ഓൾ നേഷൻ. പീസ് സമാധാനത്തിൻ്റെ ആ ഒരു എല്ലാ നേഷൻസിനും എല്ലാ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ ഉറപ്പ് വരുത്തുന്ന ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളതും കൂടി. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ചർച്ചിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ കോൺഫറൻസസ് ടു ഡിസ്കസ് എബൌട്ട് ദ ഫോർമേഷൻ ഓഫ് യു എൻ. അത്രയും കാര്യങ്ങളാണ് ആ ഒരു ബ്രിട്ടൻസ് റോൾ ഇൻ ദ വാറിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ബ്രിട്ടൻ ഒരു ഡിസിസീവ് റോൾ തന്നെ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ആരായിരുന്നു അവിടുത്തെ പ്രൈം മിനിസ്റ്റർ? നെവില്ലെ ചാമ്പർലൈൻ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അപ്പീസ്മെൻറ്റ് പോളിസി കാരണമാണ് ബ്രിട്ടനും ഫ്രാൻസിനും ഈ ഒരു അപ്പീസ്മെൻറ്റ് പോളിസി കാരണമാണ് അവിടെ വാർ ഉണ്ടായത് എന്ന് ആര് പറഞ്ഞു? ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ ഗാദറിംഗ് സ്റ്റോം എന്ന് പറയുന്ന ഒരു സ്പീച്ചിലൂടെ പറഞ്ഞു. അതോടുകൂടിയിട്ട് ചർച്ചിൽ ഈ ഒരു ചാമ്പർലൈനെ റീപ്ലേസ് ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. എന്നിട്ട് അവരൊരു നാഷണൽ ഗവൺമെൻറ് ഫോം ചെയ്യിപ്പിക്കുകയാണ്. പിന്നീട് ഇവർ പല ഭാഗത്തോട്ടായിട്ട് ഓരോരോ ആളുകളെ ആമീസിനെ ഓരോരുത്തരുടെ കീഴിലായിട്ട് വിടുകയാണ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആഫ്രിക്കയിലോട്ട് വിട്ടത് ആരുടെ കീഴിലായിരുന്നു? മൊണ്ടോഗ്മറി ആൻഡ് വേവേലൻ്റെ കീഴിലായിരുന്നു. അവിടെ ഭയങ്കരമായിട്ടുള്ള വിക്ടറി വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോയിട്ടുള്ളത് അഡ്മൈറൽ ലോർഡ് മൊണ്ടോബട്ടനാണ്. അവിടെയും നല്ലപോലെ വിക്ടറി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചർച്ചിലിൻ്റെ ആ ഒരു ബെനഫിറ്റ്സുകളാണ് പറയുന്നത്. വാർ ടൈമിലൊക്കെ നല്ലപോലെ എന്താ പറയുക സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനങ്ങളെ. പീസും ഒക്കെ ഇൻ്റർനാഷണൽ പീസ് കോൺഫറൻസൊക്കെ നല്ലപോലെ വഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റിയൽ ഹീറോ ഓഫ് ദ ബ്രിട്ടീഷ് പീപ്പിൾ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് വാർ എന്നാണ് പറയുന്നത്. പിന്നെ ബിഗ് ത്രീയിലെ ഒരാളായിരുന്നു അദ്ദേഹം. ബിഗ് ത്രീയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? റൂസ്വെൽറ്റ്, ചർച്ചിൽ ആൻഡ് സ്റ്റാലിൻ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പക്ഷേ ജനറൽ ഇലക്ഷനിൽ ഡിഫീറ്റ് ആവാണ്. പിന്നീട് അദ്ദേഹവും റൂസ്വെൽറ്റും കൂടിയിട്ട് അറ്റ്ലാന്റിക് ചാർട്ടർ ഉണ്ടാക്കുകയാണ്. ആ ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിൽ അവരുടെ വാർ എയിംസൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ വാർ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടൻസ് റോൾ ഇൻ ദ വാറിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് നേഷണലിസം. അപ്പോൾ നേഷണലിസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹം, നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടണം, നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ ഇമ്പീരിയാലിസം കോളനിയലിസിനൊക്കെ ആയിട്ടായിരുന്നു അല്ലേ ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ പിന്നീട് ഇന്ത്യയിലുള്ള ആളുകൾക്കൊരു നേഷണലിസം ഫീലിംഗ് വരികയാണ്, അതായത് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇത് എൻ്റെ രാജ്യമാണ്, അപ്പോൾ എനിക്ക് ആ ഒരു ഫുൾ ഫ്രീഡം വേണം എന്നൊക്കെയുള്ള ആ ഒരു ബോധം വരികയാണ്. അതാണ് നേഷണലിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ 20th century ഈ ജനങ്ങൾക്കൊരു നേഷണലിസം എന്നുള്ള ബോധവും നേഷണൽ മൂവ്മെൻറ്റുകളൊക്കെ ഉയർന്നു വരാൻ തുടങ്ങിയത് കേട്ടോ. ദ റൈസ് ഓഫ് നേഷണലിസം ആൻഡ് നേഷണൽ മൂവ്മെൻറ്റ് ഇൻ ദ 20th century. പിന്നെ പറയുന്നത് ഏഷ്യ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് ഇവിടെയൊക്കെ ഈ ഒരു കൊളനിയൽ പവർ, അതായത് ആൻറ്റി കൊളനിയലും ആൻറ്റി ഇമ്പീരിയലിസം ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട് അവർ ലിബറേഷൻ സ്ട്രഗിൾസുകൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ആൻറ്റി ഇമ്പീരിയലിസും ആൻറ്റി കൊളോണിയലിസം ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഏഷ്യ, ആഫ്രിക്ക, വെസ്റ്റ്, മിഡിൽ ഈസ്റ്റൊക്കെ ഈ ലിബറേഷൻ സ്ട്രഗിൾസുകൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും നെക്സ്റ്റ് പോയിൻ്റായിട്ട് ചെയ്താൽ. പിന്നെ ഇതാ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞല്ലോ, അതിനുശേഷം തന്നെ ആളുകൾക്കൊരു ബോധം ഉണ്ടായിട്ടുണ്ട് നേഷണലിസം എന്നുള്ള ആ ഒരു ബോധം കൂടുതലും പവർഫുള്ളായിട്ട് ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. നേഷണലിസം ബിക്കം മോർ ഓർഗനൈസ്ഡ് ആൻഡ് പവർഫുൾ ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അപ്പം തന്നെ ആ ഒരു ബോധം വരാനുള്ള കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് വേൾഡ് വാറിൽ ഈ കോളനീസുകളൊക്കെ
നമ്മുടെ ബ്രിട്ടനെയും ഫ്രാൻസിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വാറിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ഒരുപാട് ആർമിയിലൊക്കെ അവരും ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടൻ്റെ കൂടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ബ്രിട്ടനും ഫ്രാൻസൊക്കെ ഇവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീഡം തരും, ഫ്രീഡത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പോരാടുന്നത്, ഈ ഒരു യുദ്ധം ഫ്രീഡത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കോളനീസുകൾ വിചാരിച്ചിട്ടുള്ളത് അവർക്ക് ഈ ഒരു യുദ്ധം കഴിഞ്ഞാൽ അവർ ഫ്രീ ആവും, പിന്നീട് അവിടെ കോളനിയലിസും ഇമ്പീരിയലിസും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ കൺട്രീസുകളൊക്കെ നമ്മുടെ ബ്രിട്ടനെയും ഫ്രാൻസിനൊക്കെ സപ്പോർട്ട് ചെയ്തു വാറിലിട്ടാണ്. അപ്പോൾ പിന്നീടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഫ്രീഡം എന്ന് തരാമെന്ന് പറഞ്ഞത് നിങ്ങൾക്കുള്ള ഫ്രീഡം അല്ല, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഫ്രീഡാണ് എന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഇവർക്ക് ഈ ഒരു നേഷണാലിസം ഇതിനോട് സ്ട്രഗിൾ കൂടുതൽ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതായത് നോക്കുക, മെനി ലീഡേഴ്സ് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഹാഡ് സപ്പോർട്ടഡ് ദ വാർ എഫേർട്സ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ ദ ഹോപ്പ് ദാറ്റ് ദെയർ കൺട്രീസ് വുഡ് വിൻ ഫ്രീഡം, ഫ്രീഡം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഓർ അറ്റ്ലീസ്റ്റ് മോർ റൈറ്റ്സ് ആഫ്റ്റർ ദ വാർ വാസ് ഓവർ. But their hopes had been belied and the imperialist leaders soon made it clear that the wartime slogans of freedom and democracy were not meant for colonies. കോളനീസിന് വേണ്ടിയല്ലായിരുന്നു ആ ഒരു വാർ ടൈമിൽ ഉണ്ടായിരുന്ന ഫ്രീഡം എന്നുള്ള സ്ലോഗൻസുകളൊക്കെ എന്ന് അവരോട് പറയാണ് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും കൂടിയിട്ട് ഈ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ബ്രിട്ടനും ഫ്രാൻസൊന്നും അത്രയ്ക്ക് ഇമ്പീരിയാലിസും കോളനിയാലിസൊന്നും നടത്താൻ പോയിട്ടില്ല. കാരണം അവർക്ക് അതിനുള്ള ആ ഒരു എന്താ പറയുക എക്സ്പെൻസ് തികയുന്നില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ഒരു വലിയ കടബാധ്യതയിലായിരുന്നു അവർ എല്ലാ കൺട്രീസുകളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കൊളോണിയലിസമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായി വന്നിരുന്നു. അതും നമ്മുടെ ഇമ്പീരിയാലിസം വീക്കനാവാനുള്ള ഒരു കാരണമാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇവരെ പറഞ്ഞു പറ്റിച്ചല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം തരും എന്നൊക്കെ പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു അവേക്കൻ ചെയ്യണം, അവരെ ഒന്ന് ഉണരുകയാണ്, ബോധം ചെയ്യാൻ വെക്കുകയാണ്, എന്നിട്ട് അവർ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടരാണ് കേട്ടോ. അത് നോക്കുക, ദ വാർ ഹാഡ് വീക്കൻ ദ ഇമ്പീരിയാലിസ്റ്റ് കൺട്രീസ്, വീക്കൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ കൺട്രീസിനെ, ആൻഡ് ഹാഡ് കോൺട്രിബ്യൂട്ടഡ് ദ അവേക്കനിങ് ഓഫ് ദ കൊളോണിയൽ പീപ്പിൾ. ആ ജനങ്ങളെ ഒന്നുകൂടി അവേക്കൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫ്രീഡം സ്ട്രഗിൾ ഒന്നും കൂടി സ്ട്രെങ്ത് ആവുകയാണ്. അത് മാത്രമല്ല, ഇവർക്ക് നമ്മുടെ ഈ ഒരു ആൻറ്റി കൊളോണിയലിസത്തിന് ആരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതോടുകൂടിയിട്ട് ആ ഒരു ഫ്രീഡം മൂവ്മെൻ്റ് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറോട് കൂടിയിട്ട് ഏഷ്യ ആഫ്രിക്ക ഒക്കെ ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ആ ഒരു ഇതിൽ തന്നെ വീക്കൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു കേട്ടോ, ഇമ്പീരിയാലിസൊക്കെ ഒത്തിരി വീക്കൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഏഷ്യക്കും ആഫ്രിക്കക്കൊക്കെ ഫ്രീഡം കിട്ടിയിട്ടുള്ളത് കേട്ടോ, ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്, ഈ ഒരു വാറിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ട്രഗിള്, ഫ്രീഡം സ്ട്രഗിള് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അവർക്ക് സോവിയറ്റ് യൂണിയൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഒന്നും കൂടി ആ ഒരു ഫ്രീഡം മൂവ്മെൻറ്റിനെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറോട് കൂടിയിട്ട് ഏഷ്യ ആഫ്രിക്ക പോലുള്ള എല്ലാ കൺട്രീസുകളും നേഷൻസുകളൊക്കെ ഇൻഡിപെൻഡൻറ്റ് നേഷൻസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നോക്കുക, നമ്മുടെ ഈ ഒരു കോളനീസുകളൊക്കെ സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടനെയും ഫ്രാൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീഡം കിട്ടും എന്ന് വിചാരിച്ചിട്ട്, പിന്നെ വേറെ ഒന്നും എന്താണെന്ന് വെച്ചാൽ ഈ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനൊക്കെ ഭയങ്കര ഫാസിസും നാസിസൊക്കെ ആയിട്ട് വളർന്നു വരാമല്ലേ. അപ്പോൾ അത് ഭയങ്കര ഭീകരതയാണ്, അവർ ഓരോരോ കോളനീസുകൾ പിടിച്ചെടുക്കണം. അപ്പോൾ ഇവരെക്കാളും ശക്തിയേറിയതാണ് അവർ, അതുകൊണ്ട് ആണ് അവർ ഡിഫീറ്റ് ആവണം എന്നും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ ഇവരുടെ മാസ്റ്റേഴ്സായിട്ടുള്ള ബ്രിട്ടനെയും ഫ്രാൻസിനെയൊക്കെ വാർ ടൈമിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചർച്ചിലും റൂസ്വെൽറ്റും കൂടി ഒരു ഡിക്ലറേഷൻ നടത്തുന്നുണ്ടല്ലോ, അവരുടെ വാർ എയിംസൊക്കെ അതിൽ അവർ പറയുന്നുണ്ട് നമുക്ക് വേണ്ട ഗവൺമെൻറ്റിനെ നമുക്ക് ചൂസ് ചെയ്യാം, പീപ്പിൾസിനെ ചൂസ് ചെയ്യാം, അതായത് ഡെമോക്രസി ആവാം ഇൻഡിപെൻഡൻ്റ് ആവും എന്ന്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇൻഡിപെൻഡൻ്റ് ആക്കും എന്നുള്ള കാര്യം
ഈ ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിലാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കണ്ടതോട് കൂടിയിട്ടാണ് കോളനീസിലുള്ള എല്ലാ പീപ്പിൾസുകളും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ വോർ ടൈം വന്നപ്പോൾ ഈ പീപ്പിൾസ്, കോളനിയിലുള്ള എല്ലാ പീപ്പിൾസുകളും ഒരുപാട് അധികം ജനങ്ങളും ആർമിയിൽ ചേരുകയാണ്, സോൾജർ ആവുകയാണ്. എന്നിട്ട് ഇവരെ ഇവരുടെ മാസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടാട്ടോ. ഒന്ന്, അവർക്ക് ഫ്രീഡം കിട്ടും എന്നുള്ളതും, മറ്റത് ജർമ്മനിയും ഇറ്റലിയൊക്കെ ഭയങ്കര പവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കോളനീസിനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ നേരെയും വരും അത്. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്താണ്, ബ്രിട്ടനാണ്. അവരെക്കാളും നല്ലത് ബ്രിട്ടനാണ്. അതുകൊണ്ട് കൂടിയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതാട്ടാ. അപ്പോൾ ഈ പോയിൻറ്റ്സുകളൊക്കെ ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാരാഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 13-ാമത്തെ ഒരു പോയിൻ്റാണ് അവരുടെ മാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തു. എന്തിനാണ്, ലൈക്ക് ജർമ്മനി ആൻഡ് ഇറ്റലി വെർ മോർ ഡേഞ്ചറസ് ദാൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. ആ പോയിൻറ്റ്സുകളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലും നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ പേപ്പറിലൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. കാരണം നമുക്കിപ്പോൾ നോട്ടായിട്ടൊന്നും അവൈലബിൾ അല്ല, ഉണ്ടാവാം, പക്ഷേ ഇതാണ് ഒന്നും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ മെയിൻ പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ നോട്ടീസ് ചെയ്ത് വെക്കുക കേട്ടോ. ഡ്യൂറിങ് ദ വാർ ടൈം തൗസൻഡ്സ് ഓഫ് യൂത്ത്സ് വെർ റിക്രൂട്ടഡ് ടു ദ ആർമി ആൻഡ് ദേ ഫോട്ട് ഫോർ ദെയർ മാസ്റ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഞാൻ പറഞ്ഞില്ല, ആർമിയിൽ ചേർന്ന് നിന്നിട്ട് അവരുടെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടനെയും ഫ്രാൻസിനെയൊക്കെ വാർ ടൈമിൽ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ആ കാര്യം ചെയ്താൽ എല്ലാറ്റിൻ്റെയും ഇംഗ്ലീഷ് ഇതിലുണ്ട്, പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. നമ്മൾ പറഞ്ഞു ഈ ഒരു നേഷണാലിസം നമ്മുടെ കോളനിയൽ കൺട്രീസിലൊക്കെ നല്ലപോലെ ഉയർന്നു വന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ വാർ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ നമ്മുടെ യൂറോപ്പിലും, അതായത് ഇംഗ്ലണ്ടിലും നേഷണലിസം വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്, ഇംഗ്ലണ്ടിൽ കോളനിയാൽസും ബിരിയാൽസും ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇംഗ്ലണ്ടിൽ നേഷണാലിസം വന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് പറയാം അതെന്തിനാന്ന് വെച്ചാൽ, ഇവർ ഈ ഒരു വാർ ടൈം ആയപ്പോൾ ഇവർക്ക് ഒരുപാട് ആർമിയെ വേണം അല്ലേ. അപ്പോൾ പിന്നെ ഒരുപാട് മണി, മെറ്റീരിയൽസ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വേണ്ടി വരും. അതിന് ട്രൂപ്സുകളൊക്കെ ഒരുപാട് വേണ്ടി വരും. അപ്പോൾ ഈ ജനങ്ങളാണ് ഇവരുടെ ആർമി അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, മെൻ്റലായിട്ടും ഫിസിക്കലി ആയിട്ടും ഒരുപാട് മോട്ടിവേഷൻസുകളൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പൊരുതണം, നിങ്ങളെ നിങ്ങളുടെ രാജ്യത്തിന് വേണം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും, ഇപ്പോൾ സ്ത്രീകളടക്കം കുട്ടികൾ വരെ ആർമിയിൽ ചേരാനായിട്ട് തുടങ്ങി എന്നാണ്. അപ്പോൾ അതെന്താണ്, നേഷണാലിസാണല്ലേ. അവരുടെ രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുക, നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങൾ വേണം, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ ഇറങ്ങണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ആ ഒരു മോട്ടിവേഷൻ, എല്ലാവരും ആ ഒരു ഇൻസ്പിറേഷനായിട്ട് എന്താ പറയുക, വാറിലൊക്കെ ചേരുകയാണ്. ആരൊക്കെ, കുട്ടികളും സ്ത്രീകളും വരെ ചേരാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഈ ഒരു നേഷണാലിസം, പാട്രിയോട്ടിസം ഒക്കെയാണ് ഗവൺമെൻറ്റിനെ ഈ സംഭവങ്ങളൊക്കെ കിട്ടാൻ, ആർമിയും അതുപോലെ മെറ്റീരിയലും മണിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ ഒരു നേഷണാലിസം പാട്രിയോട്ടിസം ആണ്. വിത്തൗട്ട് എനി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എതിർപ്പൊന്നും കാട്ടാതെ ജനങ്ങൾ സ്വയം വരികയാണ്, ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ആ നേഷണാലിസത്തിൻ്റെ ആ ഒരു പവർ കൊണ്ടാണ്. ഓക്കെ. പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ ആ സാക്രിഫൈസുകളൊക്കെ നിങ്ങൾക്ക് റിവാർഡ് ചെയ്യും, ഗിഫ്റ്റുകളൊക്കെ കിട്ടും, മണിയൊക്കെ കിട്ടും എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഇവർ ഈ ഒരു ഇതിലോട്ട് കയറി ചെന്നത് കേട്ടോ, സ്ത്രീകളടക്കം. പിന്നെ ലോർഡ് കിഷ്നർ എന്ന് പറയുന്ന ഒരു ആൾ, അദ്ദേഹത്തിൻ്റെ പോസ്റ്ററിൽ ഇങ്ങനെ ക്യാപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് യുവർ കൺട്രി നീഡ്സ് യു, നിങ്ങളുടെ രാജ്യം നിങ്ങളെ വേണം, നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങളെ വേണം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യുദ്ധത്തിന് റെഡി ആവണം എന്നുള്ള ക്യാപ്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മുടെ ഇംഗ്ലണ്ടിൽ ലേബർ പാർട്ടി വരാണ്. ലേബർ പാർട്ടി എന്താണ്, തൊഴിലാളികൾക്കുള്ള ഒരു പാർട്ടി എമേർജ് ചെയ്തു വരാണ്. അതിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, മക്ഡൊണാൾഡ് ആയിരുന്നു അതിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ദ ലേബർ പാർട്ടി എന്ന് ചോദിച്ചാലും മക്ഡൊണാൾഡ് ആണ്. പിന്നീട് ഈ ഒരു 1945 ലേബർ പാർട്ടി ഇംഗ്ലണ്ടിൽ അധികാരത്തിലേറാണ്. അങ്ങനെ അത് ഗ്രേറ്റ് എന്തുസിയാസം ടു ദ നേഷണൽ മൂവ്മെൻറ്റ് ഓഫ് ദ കോളനീസ്. കോളനീസിൻ്റെ ആ ഒരു നേഷണൽ മൂവ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പാവാണ് അത്, അത് വന്നതോടു കൂടിയിട്ട്. പിന്നീട് നമ്മുടെ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഒരു നേഷണൽ മൂവ്മെൻറ്റിനൊന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നേഷണാലിസം എന്നുള്ള അതിൽ പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം.
20th സെഞ്ചുറിയിലാണ് ഈ ഒരു നേഷണലിസം അല്ലെങ്കിൽ നേഷണൽ മൂവ്മെൻറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്തു വരുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഏഷ്യ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് പോലുള്ള നേഷൻസിനൊക്കെ ഫ്രീഡം കിട്ടുകയാണ്. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ആ ഒരു എൻഡിൽ തന്നെ ഈ ഒരു ഇമ്പീരിയാലിസം, കോളനിയാലിസം എന്നുള്ള ആ ഒരു ഇത് പോളിസി അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വന്നിരുന്നു. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമായിട്ടോ പൂർണ്ണമായിട്ടും അവർക്കിത് കിട്ടുന്നത്. പിന്നെ അവരവരുടെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടനെയും ഫ്രാൻസിനെയൊക്കെ ഈ ഒരു കോളനിയൽ കൺട്രീസുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിലെ വാറിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം തരും, ഫ്രീഡത്തിന് വേണ്ടിയാണ് ഈ ഒരു വാർ എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാരണം കൊണ്ടും പിന്നെ വേറൊരു കാര്യമുണ്ട്, അതെന്തായിരുന്നു, നമ്മുടെ ജർമ്മനിയും ഇറ്റലിയും നല്ല പോലെ ഗ്രേറ്റസ്റ്റ് പവേഴ്സ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അവർ ഓരോരോ കോളനീസുകളും ടെറിട്ടറീസുകളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രിട്ടനെയും ഫ്രാൻസിനേക്കാളും കൂടുതൽ ശക്തിയിലാണ് ആ ഒരു പാർട്ടീസുകൾ എമേർജ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനേക്കാളും ഭേദം ബ്രിട്ടനും ഫ്രാൻസും ആണ് എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഇവർ ജർമ്മനിക്കെതിരെ വാർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടനെയും ഫ്രാൻസിനെയും സഹായിച്ചത് കേട്ടോ. ആ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതുണ്ടത് നമ്മുടെ യൂറോപ്പിലും നേഷണാലിസം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരുപാട് ആർമീസ്, പീപ്പിൾസ് വേണം, മെറ്റീരിയൽ, മണിയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ അവർക്കത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ മോട്ടിവേഷനൊക്കെ നേഷണാലിസം, പാട്രിയോട്ടിസം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളങ്ങനെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിൽഡ്രൻസും വിമൻസ് വരെ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് മാത്രമല്ല, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എനി സാക്രിഫൈസസ് വന്നാൽ അതിനുള്ള റിവാർഡൊക്കെ ഞങ്ങൾ തരും എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമായിതാ. പിന്നെ അവസാനം ലേബർ പാർട്ടി വരുന്നതും നേഷണൽ മൂവ്മെൻറ്റിന് അതൊരു ഹെൽപ്പ്, ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ലേബർ പാർട്ടിയിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, മക്ഡൊണാൾഡ് ആയിരുന്നു കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും കാര്യങ്ങളൊന്നുള്ളൂ, സിമ്പിളാണ്. ഈ ഒരു മലയാളം പഠിച്ചു വെച്ച് പോയാൽ തന്നെ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. ബാക്കി ഡീകോളനൈസേഷൻ ഉണ്ട്, അതും കൂടി കുറച്ചും കൂടി ഉള്ളൂ ഇനി നമ്മുടെ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവാൻ. അതുകൂടി കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഫോർത്ത് ചാപ്റ്റർ എടുക്കുന്നത് സിമ്പിളാണ്, കുറച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കാം കേട്ടോ. താങ്ക് യു.